Welcome back to Online Chalkboard. My name is Aleena. We will discuss the exam oriented. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോബ്ലം ഇതാണ് 20 വശമുള്ള ബഹുഭുജത്തിന്റെ എല്ലാ കോണുകളും തുല്യമാണ് ഒരു അകക്കോണിന്റെ തുക എത്ര ഒരു പുറംകോണിന്റെ തുക എത്ര നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം എന്താ ചെയ്തിരുന്നേന്ന് ഓർക്കുന്നുണ്ടോ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തത് നമുക്ക് കോണുകളുടെ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കണമായിരുന്നു വശങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കണ്ടുപിടിച്ചു അതുപോലെ പിന്നെ നമ്മൾ ചെയ്തത് കോണുകളുടെ തുക തന്നിട്ട് വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണമായിരുന്നു ഈ രണ്ട് ടൈപ്പിലുള്ള പ്രോബ്ലം ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് ഇത്തവണ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ബഹുഭുജത്തിന് 20 വശമുണ്ട് അതിന്റെ എല്ലാ കോണുകളും തുല്യമാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമ്മളോട് എന്നാ ചോദിച്ചേക്കുന്നേ ഒരു അകക്കോൺ ആ ഒരു ബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ തുക എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതുപോലെ ഒരു പുറംകോണിന്റെ തുക എത്രയാണെന്ന് കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കാം വളരെ സിമ്പിൾ ആണ് ട്ടോ എന്താ നമുക്ക് ചെയ്യണ്ടേ ആദ്യം നമുക്ക് ഒരു അകക്കോണിന്റെ തുക എത്രയാണെന്ന് കണ്ടുപിടിക്കാം അതിനുവേണ്ടി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ കാര്യം ഈ 20 വശമുള്ള ബഹുഭുജത്തിന്റെ കോണുകളുടെ തുക അകക്കോണുകളുടെ മൊത്തം തുക എത്രയാണെന്ന് കണ്ടുപിടിക്കണം അത് എങ്ങനെ കണ്ടുപിടിക്കാം അകക്കോണുകളുടെ തുക അല്ലെങ്കിൽ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം അകക്കോണിന്റെ തുക കണ്ടുപിടിക്കാൻ നമുക്കറിയാവുന്ന നമ്മുടെ ഫോർമുല n - 2 × 180 ഉപയോഗിക്കാം നമുക്ക് 20 വശം ഉണ്ടെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ n എന്ന് പറയുന്നത് 20 ആണ് അപ്പോൾ 20 - 2 × 180 അല്ലേ അതായത് 18 × 180 നമുക്ക് കിട്ടുന്നത് 3240 എന്നാണ് അപ്പോൾ നമുക്ക് അകക്കോണുകളുടെ മൊത്തം തുക കിട്ടി അകക്കോണുകളുടെ മൊത്തം തുക എന്ന് പറയുന്നത് 3240 ആണ് ഇനി നമുക്ക് എന്താ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 20 വശമുള്ള ബഹുഭുജമാണ് അതിന്റെ എല്ലാ കോണുകളും തുല്യമാണ് അങ്ങനെയാണെങ്കിൽ ഒരു അകക്കോൺ എങ്ങനെ കണ്ടുപിടിക്കുക വളരെ സിമ്പിൾ ആണല്ലേ ഒരു അകക്കോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഈ കോണുകളുടെ തുകയായ 3240നെ 20 വെച്ചിട്ട് ഹരിച്ചാൽ മതി മനസ്സിലായോ നമുക്ക് 20 വശം ഉണ്ടായിരുന്നു അതുപോലെ എല്ലാ കോണുകളും തുല്യമായിരുന്നു അതുകൊണ്ട് നമ്മൾ അകക്കോണിന്റെ തുക കണ്ടുപിടിച്ചിട്ട് അതിനെ 20 കൊണ്ട് ഹരിച്ചു അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 162 എന്നാണ് അതായത് ആ ബഹുഭുജത്തിന്റെ ഓരോ അകക്കോണും എത്രയായിരിക്കും 162 ആണ് മനസ്സിലായോ ഇനി നമുക്ക് അടുത്തത് ഒരു പുറംകോണിന്റെ തുക എത്രയാണെന്ന് കണ്ടുപിടിക്കാം ഇതുപോലെ തന്നെ പുറംകോണിന്റെ തുക കണ്ടുപിടിക്കാം ഒരു പുറംകോണിന്റെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ 20 വശമുള്ള ബഹുഭുജത്തിന്റെ പുറംകോണുകളുടെ തുക എത്രയാണെന്ന് കണ്ടെത്തും എന്നിട്ട് അതിനെ 20 വെച്ചിട്ട് ഹരിച്ചു കഴിയുമ്പോൾ നമുക്ക് പുറംകോണിന്റെ തുകയും കിട്ടും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഒരു അകക്കോണിന്റെ തുക കിട്ടി അല്ലേ ഇനി നമ്മളോട് എന്നാ ചോദിച്ചിരിക്കുന്നത് ഒരു പുറംകോണിന്റെ തുക എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതെങ്ങനെ കണ്ടുപിടിക്കാം മുമ്പേ നമ്മൾ അകക്കോണുകളുടെ തുക കണ്ടുപിടിച്ചതുപോലെ ഇവിടെ പുറംകോണുകളുടെ തുക എത്രയാണെന്ന് നോക്കണം അല്ലേ 20 വശമുള്ള ബഹുഭുജത്തിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം മുമ്പേ നമ്മൾ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിച്ചു അതുപോലെ ഇവിടെ എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ സം എത്രയാണെന്ന് നോക്കണം ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക അകക്കോണുകളുടെ തുക അല്ലെങ്കിൽ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം നമ്മൾ കണ്ടുപിടിക്കുന്നത് n - 2 × 180 ഉപയോഗിച്ചാണ് ഇനി പുറംകോണിൻ്റെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കുക ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്കറിയാം എല്ലാ ബഹുഭുജത്തിൻ്റെയും അതിന് എത്ര വശം ഉണ്ടെങ്കിലും എല്ലാ ബഹുഭുജങ്ങളുടെയും പുറംകോണുകളുടെ തുക എത്രയാണ് 360 ആണ് അത് 100 വശമാണെങ്കിലും 150 വശമാണെങ്കിലും 10 ആണേലും 3 ആണേലും അങ്ങനെ എത്ര വശമുള്ള ബഹുഭുജമാണെങ്കിലും എല്ലാ ബഹുഭുജങ്ങളുടെയും പുറംകോണുകളുടെ തുക എന്ന് പറയുന്നത് 360 ആണ് അപ്പോൾ നിങ്ങൾ ഒരു ബഹുഭുജത്തിൻ്റെ പുറംകോണിൻ്റെ തുക എന്ന് എവിടെ കണ്ടാലും അപ്പോൾ ഓർത്തോണം അത് എത്രയാണ് 360 ആണ് അത് ഏത് വശമാണെങ്കിലും കേട്ടോ അപ്പോൾ നമുക്ക് പുറംകോണുകളുടെ തുക കിട്ടി അപ്പോൾ ഈ 20 വശമുള്ള ബഹുഭുജത്തിൻ്റെ പുറംകോണുകളുടെ തുക 360 ആണ് ഇനി നമ്മളോട് എന്നാ ചോദിച്ചേക്കുന്നത് ഒരു പുറംകോണിൻ്റെ തുക കണ്ടുപിടിക്കണം ഒരു പുറംകോണിൻ്റെ തുക അതായത് 1 എക്സ്റ്റീരിയർ ആംഗിൾ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതെങ്ങനെ കണ്ടുപിടിക്കാം മുമ്പേ ചെയ്ത പോലെ തന്നെ ഈ പുറംകോണുകളുടെ തുകയെ
20 വെച്ച് ഹരിച്ചാ പോരെ അപ്പോൾ നമുക്ക് എത്ര കിട്ടും 18 മനസ്സിലായോ അപ്പോൾ ഒരു എത്രയെങ്കിലും വശമുള്ള ബഹുഭുജത്തിന്റെ എല്ലാ കോണുകളും തുല്യമാണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു പുറം കോണും ഒരു അകക്കോണും അതിന്റെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വേറൊരു കാര്യം പഠിക്കാം ഓക്കേ നമ്മൾ ഇനി ഒരു പുതിയ കൺസെപ്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ കൺസെപ്റ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാലും ഒന്നുകൂടി ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ അതിങ്ങനെയാണ് പറയുന്നത് ഏതൊരു ബഹുഭുജത്തിലും ഓരോ മൂലയിലെയും അകക്കോണും പുറംകോണും രേഖീയ ജോഡികളാണ് എന്താണ് ഈ പറഞ്ഞേക്കുന്നത് ഏത് ബഹുഭുജമാണെങ്കിലും അതിൻ്റെ ഒരു മൂലയിലുള്ള പുറംകോണും അകക്കോണും അതായത് എക്സ്റ്റീരിയർ ആംഗിളും ഇൻറ്റീരിയർ ആംഗിളും എന്ന് പറയുന്നത് രേഖീയ ജോഡികളാണ് അല്ലെങ്കിൽ ലീനിയർ പെയേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ലീനിയർ പെയേഴ്സിൻ്റെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ലീനിയർ പെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ത്രികോണം വരച്ച് നോക്കാം ത്രികോണത്തിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളും ഇൻറ്റീരിയർ ആംഗിളും കൂടെ അടങ്ങുന്ന ഒരു ത്രികോണമാണ് വരച്ചിരിക്കുന്നത് എന്തായിരുന്നു എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ ആംഗിൾ അകക്കോണുകൾ ഇതൊന്ന് ഇത് രണ്ട് ഇത് മൂന്ന് അല്ലേ ഇത് മൂന്നുമായിരുന്നു ഈ ത്രികോണത്തിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ അകക്കോണുകൾ പുറംകോണുകളോ ഇതൊരു പുറംകോണാണ് ഇതൊരു പുറംകോണാണ് ഇതൊരു പുറംകോണാണ് ഇതായിരുന്നു ഈ ത്രികോണത്തിൻ്റെ പുറംകോണുകൾ ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ ഏതൊരു ബഹുഭുജത്തിൻ്റെയും ഓരോ മൂലയിലുള്ള അകക്കോണുകളും പുറംകോണുകളും കൂടെ ചേരുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് രേഖീയ ജോഡികളാണ് അല്ലെങ്കിൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലീനിയർ പെയേഴ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എന്താ ഇത് ഞാൻ ഈ ഒരു മൂലയിലെ അകക്കോണിനെ ഞാൻ എ എന്നും പുറംകോണിനെ ഞാൻ ബി എന്നും വിളിച്ചാൽ ഇവ രേഖീയ ജോഡികളാണ് അല്ലെങ്കിൽ ലീനിയർ പെയേഴ്സ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഈ അകക്കോണും ഈ പുറംകോണും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 ആയിരിക്കും കിട്ടുന്നത് ഇത്രയും മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ അകക്കോണും പുറംകോണും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 ആണ് കിട്ടുന്നത് അതുപോലെ ഇവിടെ നമുക്ക് വേറൊരു ലീനിയർ പെയറുണ്ട് വേറൊരു ലീനിയർ പെയറുണ്ട് ഇതുപോലെ എല്ലാ ബഹുഭുജത്തിൻ്റെയും ഒരു അകക്കോണും ഒരു പുറംകോണും കൂടെ ഒരു ഇൻറ്റീരിയർ ആംഗിളും ഒരു എക്സ്റ്റീരിയർ ആംഗിളും കൂടെ ചേരുന്നത് എന്താണ് ഒരു ലീനിയർ പെയറാണ് അല്ലെങ്കിൽ ഒരു രേഖീയ ജോഡിയാണ് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് കോണുകളുടെ അളവുകളൊക്കെ കണ്ടുപിടിച്ച് നോക്കാം ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ത്രികോണം ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെയൊരു ത്രികോണം തന്നിട്ടുണ്ട് അതിൻ്റെ ഈ എ സി ബി എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ് നമ്മളൊക്കെ തന്നിട്ടുണ്ട് ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ എ സി ഡി എത്രയായിരിക്കും അതായത് ഈ ഒരു ആംഗിള് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഏതൊരു ബഹുഭുജത്തിൻ്റെയും ഒരു അകക്കോണും ഒരു പുറംകോണും കൂടെ കൂട്ടുന്നത് എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ആ കാര്യം തന്നെ അപ്പോൾ നമുക്കറിയാം ഈ അകക്കോണെന്ന് പറയുന്നത് എത്രയാണ് 80 ആണെന്ന് നമുക്കറിയാം അല്ലേ ഇനി പുറംകോൺ എത്രയാണെന്ന് നമുക്കറിയത്തില്ല അതായത് ആംഗിൾ എ സി ഡി അതെത്രയാണ് നമുക്കറിയത്തില്ല അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ തന്നെ എഴുതി ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും 180 ഡിഗ്രി കിട്ടും എന്തുകൊണ്ടാണ് അവർ ലീനിയർ പെയേഴ്സ് ആയതുകൊണ്ടാണ് അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു ഇനി എങ്ങനെയാണ് അപ്പോൾ ആംഗിൾ എ സി ഡി കണ്ടുപിടിക്കുന്നത് ആംഗിൾ എ സി ഡി എന്ന് പറയുന്നത് 180 നിന്ന് ഈ 80 മൈനസ് ചെയ്യുന്നതായിരിക്കും അതെത്രയാണ് 100 ഡിഗ്രി ആയിരിക്കും മനസ്സിലായോ അപ്പോൾ ഇതെന്ന് പറയുന്നത് 100 ഡിഗ്രി ആയിരിക്കും ഇനി നിങ്ങൾക്ക് ഇത്രയും വലിയ കാൽക്കുലേഷനൊക്കെ ഭയങ്കര പാടാണെങ്കിൽ നിങ്ങളൊന്നും ഓർക്കണ്ട നമുക്കൊരു അകക്കോൺ അറിയാമെങ്കിൽ പുറംകോൺ കണ്ടുപിടിക്കാൻ 180 നിന്ന് തന്നിരിക്കുന്ന അകക്കോൺ അങ്ങ് മൈനസ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പുറംകോൺ കിട്ടും ഇനി പുറംകോണാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിലോ ഒന്നും പേടിക്കാനില്ല ആ പുറംകോൺ 180 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അകക്കോൺ കിട്ടും വളരെ സിമ്പിളല്ലേ അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഇതുപോലെ തന്നെ ഉള്ള ഒരു പ്രോബ്ലമാണ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലം നോക്കിക്കേ നമുക്ക് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് ഇൻറ്റീരിയർ ആംഗിളും അകക്കോണുകളും എക്സ്റ്റീരിയർ ആംഗിളായിട്ടുള്ള പുറംകോണുകളും ഇൻറ്റീരിയർ ആംഗിൾസും എക്സ്റ്റീരിയർ ആംഗിൾസും ഒക്കെയുള്ള ഒരു ത്രികോണം നമുക്ക് തന്നിട്ടുണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആകെ രണ്ട് കോണുകളുടെ അളവുകൾ നമുക്ക് തന്നിട്ടുണ്ട് ബാക്കിയുള്ള കോണുകളുടെ അളവ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ തരിക അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്കറിയാം ഈ ത്രികോണത്തിൻ്റെ അകത്തുള്ള ഈ ഒരു ട്രയാങ്കിളിൻ്റെ അകത്തുള്ള രണ്ട് കോണുകളെന്ന് പറയുന്നത് 70ഉം 60ഉം ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ കോൺ എങ്ങനെ കണ്ടുപിടിക്കാം തേർഡ് ആംഗിൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അതിന് നമുക്കറിയാവുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലേ ഏതൊരു ട്രയാങ്കിളിൻ്റെയും ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എത്രയാണ് 180 ഡിഗ്രിയാണ് അല്ലേ ഏതൊരു ത്രികോണത്തിൻ്റെയും അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ
this angle ngoda kootumba namaku kittunathu 180 degree aanu appo ee angle kandupidikkan randana thannittunde thadatha moonavathu kandupidikkan endu edamadi angle b kandupidikkan namaku endu edamadi 180 il ninnu idu rendu kooda plus cheyina sankhya minus cheyda pore adhaayid 180 il ninnu idinte sum angu minus cheydale namaku ee angle kittum adu ethrayaanu 180 minus 130 that is equal to 50 degree alle appo namukku ee oru koonum kitti ivada nammal use cheyda concept enda oru trigonathinte aga koonukalude thuga 180 aanu oru triangle inde interior angles inde sum 180 degree aanu adhaayid ee moonu koonum kuda kootumbo namukku kittanadhu 180 aanu adinu vendi nammal endu edu thannirikkunna rendu koonukalum kuda kootite 180 il ninnu kurachu appo namukku ee oru angle kitti ini namukku endakke kandupidikkande baaki புறம் கோணுகள் கண்டுபிடிக்கணும் இ ஒரு ஆங்கிள் ஏ சி டி கண்டுபிடிக்கணும் அதுபோல இனி நமக்கு இവിടെ ஒரு புறம் கோண் கண்டுபிடிக்கணும் அதுபோல இ ஒரு புறம் கோண் கண்டுபிடிக்கணும் அதுக்கு வேண்டிய என்ன செய்யாமதி நம்ம முன்பே പറഞ്ഞായിരുന്നു நமக்கு அகக்கோண் അറിയാവെങ്കില് புறம் கோண் கண்டுபிடிக்க 180 இல் നിന്ന് ஆ தന്നിരിക്കുന്ന அகக்கோண் அங்க மைனஸ் செய்து கழഞ്ഞாமதி அங்கே ஆனെങ്കിൽ இ ஒரு புறம் கோண் എങ്ങനെ கண்டுபிடிக்கும் சி யோட புறம் கோண் சி யோட புறம் கோண் கண்டுபிடிக்க എന്തു ചെയ്താൽ മതി 180 ൽ നിന്ന് സി യുടെ അകക്കോൺ അങ്ങ് മൈനസ് ചെയ്താൽ മതി അതായത് 60 മൈനസ് ചെയ്താൽ മതി നമുക്ക് അപ്പോൾ എത്ര കിട്ടും 120 ഡിഗ്രി എന്ന് കിട്ടും അതാണ് ഈ വാല്യൂ ഇവിടത്തെ വാല്യൂ മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ കണ്ടുപിടിക്കും ഇപ്പോ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എ യുടെ പുറം കോൺ എ യുടെ എക്സ്റ്റീരിയർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും എ യുടെ புறம் கோண் கண்டுபிடிக்கാൻ a യുടെ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്തു ചെയ്താൽ മതി 180 ൽ നിന്ന് a യുടെ അകക്കോൺ അല്ലെങ്കിൽ a യുടെ ഇന്റീരിയർ ആംഗിൾ മൈനസ് ചെയ്താൽ മതി അതായത് 70 ഇത് എത്രയാണ് 110 ശരിയല്ലേ ഇനി നമുക്ക് മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കണം b യുടെ പുറം കോൺ b യുടെ എക്സ്റ്റീരിയർ ആംഗിൾ ഇതുപോലെ തന്നെ നമുക്ക് അകക്കോൺ അറിയാം അപ്പോൾ നമുക്ക് പുറം കോൺ എങ്ങനെ കണ്ടുപിടിക്കാം 180 ൽ നിന്ന് അകക്കോൺ അങ്ങ് മൈനസ് ചെയ്തു കളയണം അപ്പോൾ 50 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 130 മനസ്സിലായല്ലോ വളരെ സിമ്പിൾ അല്ലേ നമുക്ക് ഈ ഒരു ആംഗിൾ എഴുതാനുണ്ട് അതുകൂടെ എഴുതി ചേർക്കാം അപ്പോൾ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ത്രികോണത്തിന് മാത്രമേ ഉള്ളോ അല്ല എല്ലാ ബഹുഭുജങ്ങൾക്കും നമുക്ക് അകക്കോൺ അറിയാമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം പുറം കോൺ കണ്ടുപിടിക്കാം ഇനി ഇവിടെ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ത്രികോണത്തിൻ്റെ രണ്ട് സൈഡുകളാണ് തന്നിരിക്കുന്നതെങ്കിൽ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത് നമുക്കറിയാം ത്രികോണത്തിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 180 ആയിരുന്നു അപ്പോൾ 180 ൽ നിന്ന് തന്നിരിക്കുന്ന രണ്ട് കോണുകളുടെ തുക അങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി ഓക്കെ അല്ലേ ഓക്കെ എന്നാൽ നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ 40 ഡിഗ്രി 60 ഡിഗ്രി ഒരു ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ 40 ഡിഗ്രി 60 ഡിഗ്രി ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ എല്ലാ പുറം കോണുകളുടെയും അളവുകൾ കണ്ടുപിടിക്കുക ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 51 കിടക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ 40 ഡിഗ്രി 60 ഡിഗ്രി അതിൻ്റെ എല്ലാ പുറം കോണുകളുടെയും അളവുകൾ കണ്ടുപിടിക്കുക ഇതെങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ രണ്ട് കോണുകളുടെ തുക തന്നിട്ടുണ്ട് അല്ലേ ഒരു ത്രികോണത്തിൻ്റെ അപ്പോൾ നമുക്ക് ആ ത്രികോണം ഒന്ന് വരച്ച് നോക്കാം നമുക്ക് തന്നിരിക്കുന്നത് ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ 60ഉം 40ഉം ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ പുറം കോണുകൾ കണ്ടുപിടിക്കാനാണല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് പുറം കോണുകൾ ഇവിടെയുള്ള പുറം കോണുകൾ കണ്ടുപിടിക്കാം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 180ൽ നിന്ന് 40 മൈനസ് ചെയ്യുമ്പോൾ ഈ ഒരു പുറം കോൺ കിട്ടും അതുപോലെ 180ൽ നിന്ന് 60 മൈനസ് ചെയ്യുമ്പോൾ ഈ ഒരു പുറം കോൺ കിട്ടും ഇത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് ഓർക്കുന്നുണ്ടോ ഇതിനെ എ ബി സി എന്ന് വിളിച്ചാൽ ആംഗിൾ എ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക 180ൽ നിന്ന് 60ൻ്റെയും 40ൻ്റെയും സമ്മ് മൈനസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇത് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം കോൺ എങ്ങനെ കണ്ടുപിടിക്കും എയുടെ പുറം കോൺ എങ്ങനെ കണ്ടുപിടിക്കും എയുടെ പുറം കോൺ കണ്ടുപിടിക്കാനായിട്ട് 180ൽ നിന്ന് നമുക്ക് കിട്ടുന്ന അകക്കോൺ
അതിനെ ഞാൻ കോൺ എ അല്ലെങ്കിൽ ആംഗിൾ എ എന്ന് വിളിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ 180 ൽ നിന്ന് ആ ഒരു ആംഗിൾ മൈനസ് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പുറം കോണും കിട്ടും ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടിടണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം ഇനി നമുക്കൊരു ചതുർഭുജം നോക്കിയാലോ ഇതിന് എത്ര വശമുണ്ട് 4 വശമുണ്ട് അല്ലേ അപ്പോൾ ഇതൊരു ചതുർഭുജമാണല്ലോ ഇനി ഇതിൻ്റെ പുറം കോണുകളും അകക്കോണുകളും എങ്ങനെ കണ്ടുപിടിക്കും നമുക്കിവിടെ ഈ ഒരു ചതുർഭുജത്തിൻ്റെ 3 അകക്കോണുകൾ തന്നിട്ടുണ്ട് നമുക്ക് 4 അകക്കോൺ 4 ഇൻറ്റീരിയർ ആംഗിളും കണ്ടുപിടിക്കണം അതുപോലെ ഇതിൻ്റെ ബാക്കി എല്ലാ പുറം കോണുകളും കണ്ടുപിടിക്കണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാമല്ലോ മുമ്പേ ചെയ്ത പോലെ തന്നെ നമുക്ക് 3 അകക്കോൺ തന്നിട്ടുണ്ടെങ്കിൽ 4 അകക്കോൺ എങ്ങനെ കണ്ടുപിടിക്കും നമുക്കറിയാം ഒരു ചതുർഭുജത്തിൻ്റെ ഒരു റെക്ടാംഗിളിൻ്റെ അകക്കോണുകളുടെ തുക ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് ഇതാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മളുടെ നേരത്തെ വീഡിയോ ഒന്ന് പോയി കാണണേ നമുക്ക് അറിയാം ഒരു ചതുർഭുജത്തിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് അതിൻ്റെ അർത്ഥം എന്താ ഈ 4 അകക്കോണുകളും കൂടെ കൂട്ടിയാൽ നമുക്ക് 360 കിട്ടണം നമുക്ക് ഓൾറെഡി 3 അകക്കോൺ ഉണ്ട് 3 ഇൻറ്റീരിയർ ആംഗിൾസ് തന്നിട്ടുണ്ട് 4 ഇൻറ്റീരിയർ ആംഗിൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മുമ്പേ നമ്മൾ ത്രികോണത്തിൻ്റെ അകക്കോണിൽ നിന്ന് കുറച്ചതുപോലെ നമ്മുടെ ചതുർഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുകയിൽ നിന്ന് ഈ 3 കോണുകളുടെ തുക അങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ 360 മൈനസ് 130 പ്ലസ് 70 പ്ലസ് 60 മനസ്സിലായല്ലോ അപ്പോൾ ഇത് എത്ര കിട്ടും 360 മൈനസ് 260 എന്ന് വരും അതായത് 100 ഡിഗ്രി എന്ന് കിട്ടും അതായത് ഈ ഒരു കോൺ എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ചതുർഭുജത്തിൻ്റെ 4 അകക്കോണുകൾ കിട്ടി ഇനി എങ്ങനെ പുറം കോൺ കണ്ടുപിടിക്കാം മുമ്പത്തെ പോലെ തന്നെ എല്ലാ മൂലകളിലെയും പുറം കോൺ കണ്ടുപിടിക്കാൻ നമുക്കുള്ള അകക്കോണ് 180 നിന്ന് അകക്കോണങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഈ ബിയുടെ പുറം കോൺ എങ്ങനെയാണ് കിട്ടും ബിയുടെ പുറം കോൺ എന്ന് പറയുന്നത് ബിയുടെ പുറം കോൺ എന്ന് പറയുന്നത് 180 നിന്ന് 60 മൈനസ് ചെയ്യുന്നതായിരിക്കും അതായത് അത് 120 ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇത് 120 ഡിഗ്രി ഇനി ഈ ഒരു പുറം കോൺ എത്രയായിരിക്കും ഇവിടെ അകക്കോൺ എന്ന് പറയുന്നത് 100 അപ്പോൾ 180 നിന്ന് 100 മൈനസ് ചെയ്യുക എത്ര കിട്ടും 80 ഇത് 80 ഡിഗ്രി ആയിരിക്കും ഇനി ഇവിടെ സിയുടെ പുറം കോൺ എങ്ങനെ കാണും 180 നിന്ന് 70 മൈനസ് ചെയ്യുക അതായത് 110 ഡിഗ്രി കിട്ടും ഇനി ഈ ഒരു പുറം കോണോ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ 180 നിന്ന് 130 മൈനസ് ചെയ്യുക നമുക്കിത് 50 ഡിഗ്രി എന്ന് കിട്ടും മനസ്സിലായല്ലോ ക്ലിയർ അല്ലേ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഓരോ മൂലയിലെയും പുറം കോണും അകക്കോണും എന്ന് കൂടുന്നത് ഒരു രേഖീയ ജോഡിയായിരിക്കും അല്ലെങ്കിൽ ഒരു ലീനിയർ പെയർ ആയിരിക്കും എന്നൊരു കൺസെപ്റ്റിൽ ഉള്ള കുറച്ച് പ്രോബ്ലംസാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങളിത് ഉറപ്പായിട്ടും ചെയ്തു നോക്കണം കാണുമ്പോൾ വളരെ എളുപ്പമാണ് എന്നാലും ചെയ്തു നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നന്നായിട്ട് പഠിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു പോർഷനായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ടേക്ക് കെയർ